ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും താക്സിലയിലേക്ക് സ്വാഗതം. കേരള പേഴ്സിയുടെ ഐ ടി ആൻഡ് സൈബർ ലോസിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. വളരെയധികം സ്വീകാര്യതയാണ് ആ ഒരു വീഡിയോക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം നമ്മളൊരു 300 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഡിഗ്രി ബേസ്ഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഏകദേശം 150,000 ആളുകൾ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വളരെയധികം പ്രയോജനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്തിരുന്നു. അതിൽ 1-2 പേരുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഒരു സുപർണ പ്രിയേഷ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആൽത്തറ, ഫുൾ നെയിം പറഞ്ഞിട്ടില്ല, അങ്ങനെ കുറച്ച് ആളുകൾ അവിടെ സന്തോഷം അറിയിച്ചിരുന്നു. വളരെയധികം സന്തോഷം അത് കേട്ടതിൽ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അന്ന് ഡിസ്കസ് ചെയ്ത 300 ക്വസ്റ്റ്യൻസ് കൂടാതെ ഏകദേശം ഒരു 256 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അന്ന് ഞാൻ വളരെയധികം ഇലാബറേറ്റ് ചെയ്താണ് പറഞ്ഞത്. ഇന്ന് അത്രയും ഇലാബറേഷൻ ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ പറഞ്ഞു പോകുന്ന രീതിയായിരിക്കും. കാരണം പെട്ടെന്ന് നിങ്ങളൊന്ന് കേട്ടുപോവുക, 1x ആ ഒരു സ്പീഡിൽ കാണണമെന്നില്ല, ഒരല്പം സ്പീഡ് കൂട്ടി കാണുക എക്സാമിന് മുമ്പായിട്ട്. ഒരു 1.5x അല്ലെങ്കിൽ ഒരു 1.75x ആ ഒരു സ്പീഡിൽ ഇട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പം ഉടനെ നടക്കാൻ പോകുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ NTPC എക്സാം, RRB എക്സാം, അതുപോലെ IBPS സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എക്സാം തുടങ്ങിയവയ്ക്കെ ഈ രണ്ട് വീഡിയോസ്, ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയും പ്രയോജനപ്പെടുന്നു കരുതുന്നു. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടാമത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഈ രണ്ട് വീഡിയോസ് പ്രയാണം ചെയ്യുന്നു വിശ്വസിക്കുന്നു. സാധാരണ ഐ ടി ആൻഡ് സൈബർ ലോസ് കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ VO എക്സാം മുതൽ കുറച്ച് പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടെ HTML ബേസിക്സ്, അതുപോലെ കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, ആ ഭാഗത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ കണ്ടുവരാറുണ്ട്. ഇതൊക്കെ സ്കൂൾ ബേസ്ഡ് ടെക്സ്റ്റിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതും നമ്മൾ ഇനിയുള്ള എക്സാംസിന് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഓൾറെഡി 1.5 lakh ആളുകൾ കണ്ട ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ആ ഒരു മിസ്റ്റേക്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം 9 mark കിട്ടിയെന്ന് പല കുട്ടികളും കമന്റ് ചെയ്തിരുന്നു. ആ 10-ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാലിഡിറ്റി ഓഫ് പേറ്റന്റ് ഇൻ ഇന്ത്യ. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ അകത്ത് നമുക്ക് മിസ്സായ ഒരേ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാലിഡിറ്റി ഓഫ് പേറ്റന്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ 20 years ആണ്, 20 മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒരുപക്ഷെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാവർക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 10 mark കിട്ടിയേനെ. ഓക്കെ, അപ്പം കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഫസ്റ്റ് പിടിക്കാത്ത കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 42, അതായത് FTP, അതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഞാൻ പറഞ്ഞത് ട്രാൻസ്മിഷൻ എന്നാണ്, ട്രാൻസ്മിഷൻ അല്ല, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 110-ാമത്തെ ക്വസ്റ്റ്യൻ, വൺസ് കോംപ്ലിമെന്റ് ഓഫ് 10, 10 വൺസ് കോംപ്ലിമെന്റ് എന്താണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. ഒന്നുമില്ല, അതിന്റെ ബൈനറി എടുക്കുക, എന്നിട്ട് 0 അവിടെ 1 വണ്ണിന്റെ അവിടെ 0 കൊടുക്കുക. ഇതിന്റെ ബൈനറി എന്ന് പറഞ്ഞാൽ, 10 ബൈനറി എന്ന് പറഞ്ഞാൽ 10 എന്നാണ്, ഇതാണ് അതിന്റെ ബൈനറി. അപ്പോൾ അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വൺസിന്റെ അവിടെ 0 കൊടുക്കുക, 0 അവിടെ വൺസ് കൊടുക്കുക, ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, 0101 ആണ് 10 വൺസ് കോംപ്ലിമെന്റ്. അതുപോലെ സെയിം ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 109-ാമത്തെ ക്വസ്റ്റ്യൻ, ബൈനറി നമ്പർ ഓഫ് ഡെസിമൽ നമ്പർ 13, 13 ബൈനറി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 13 ബൈനറി വരിക, ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ കറക്റ്റ് ആൻസർ, 1101 ആണ് അതിന്റെ ആൻസർ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 125, സെക്യൂറിങ് ആൻഡ് അറ്റംപ്റ്റിംഗ് ടു സെക്യൂർ ആക്സസ് ടു പ്രൊട്ടക്റ്റഡ് സിസ്റ്റം ഇൻ കോൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 70 ഓഫ് IT Act ഈസ് ആൻ ഓഫൻസ് വിച്ച് ഈസ്. 70-ാമത്തെ സെക്ഷൻ 70 പണിഷ്മെന്റ് എന്തായിരുന്നു എന്നാണ് ചോദ്യം IT Act. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കോഗ്നിസിബിൾ ആൻഡ് നോൺ ബയലബിൾ ആണ്, അതായത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ബയലബിൾ എന്നാണ് പറഞ്ഞത്, ജാമ്യം കിട്ടാത്ത വകുപ്പാണ് IT Act 70. ഓക്കെ, സെക്ഷൻ 70, കോഗ്നിസിബിൾ, നോൺ ബയലബിൾ ആൻഡ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ടു 10 years, മാക്സിമം 10 വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രൊട്ടക്റ്റഡ് സിസ്റ്റം അതിന്റെ ഓതന്റിക്കേഷൻ ആക്സസ് ചെയ്യാൻ ശ്രമിക്കാമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് കടന്നാക്രമിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത 10 വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഓക്കെ,
ഇത്രയുമായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇത് കൂടാതെ നിങ്ങൾക്ക് ആ കമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ കമൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും പലതും. അത്രയും ഏകദേശം 300 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കണ്ട മേജർ മിസ്റ്റേക്സ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ്. ചില ക്വസ്റ്റ്യൻസ് PSC പോലും തിരിച്ചു കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എനിയാക്ക്. എനിയാക്കിന്റെ PSCയുടെ ആൻസർ അല്ല, PSCയുടെ ആൻസറും അതുപോലെ തന്നെ കറക്റ്റ് ആൻസറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെയുള്ളൂ. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ ആ ഒരു വീഡിയോ നോക്കി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഡിഗ്രി ബേസ്ഡ് എക്സാംസിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ നമ്പർ ഓഫ് ഫംഗ്ഷണൽ കീസ് ഇൻ എ കീബോർഡ്, കീബോർഡിൽ എത്ര ഫംഗ്ഷണൽ കീ ആണ് ഉള്ളത്? ഇതിന്റെ ആൻസർ 12 ആണ്. ദ ടോപ്പ് മോസ്റ്റ് ബാർ ഇൻ എനി ആപ്ലിക്കേഷൻ വിൻഡോ ഈസ് ദ ഡാഷ് വിച്ച് ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ദ ഡോക്യുമെന്റ് ഓർ ദ ആപ്ലിക്കേഷൻ. എന്താണ് അതിന് പറയാം, ഏറ്റവും മുകളിലുള്ള ബാറിന് എന്താണ് പറയാം? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഓപ്ഷൻസ് വായിക്കാൻ വേണ്ടി ഒരുപാട് സമയം തരുന്നില്ല, ആൻസർ പറഞ്ഞു പോകാം. അതായിരിക്കും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി അതായിരിക്കും എളുപ്പം. ഇതിന്റെ ആൻസർ ടൈറ്റിൽ ബാർ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ടൈറ്റിൽ ബാർ. ഡാഷ് ഈസ് നോട്ട് എ പോയിന്റിംഗ് ഡിവൈസ്, തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ കീബോർഡാണ്, ബാക്കിയെല്ലാം പോയിന്റിംഗ് ഡിവൈസസ് ആണ്. വെൻ ദ പോയിന്റർ ഈസ് പൊസിഷൻഡ് ഓൺ എ ഡാഷ് ഇറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ ഹാൻഡ്, എവിടെ വെക്കുമ്പോഴാണ് പോയിന്റർ കൈയുടെ ഷേപ്പ് കാണിക്കുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ഹൈപ്പർ ലിങ്ക് ആണ്. ദ കോപ്പി കട്ട് ആൻഡ് പേസ്റ്റ് ഫീച്ചേഴ്സ് യൂസ് കീബോർഡ് ഷോർട്ട് കട്ട് വിത്ത് ദ ഡാഷ് കീ ആൻഡ് എ കീ ലെറ്റർ. ഏത് സ്പെഷ്യൽ ഫംഗ്ഷൻ കീയുടെ കൂടെ ഒരു കീ കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കട്ട് കോപ്പി പേസ്റ്റ് ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി കൺട്രോൾ കീ ആണ്. എ ഗ്രാഫിക്കൽ ബാർ ഡിസ്പ്ലേഡ് അക്രോസ് ദ ടോപ്പ് ഓഫ് ദ ഡോക്യുമെന്റ് വിൻഡോ, എന്താണ് ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഗ്രാഫിക്കൽ ബാറിന് പറയാം ഒരു ഡോക്യുമെന്റിന്റെ? ഇതിന്റെ ആൻസർ റൂളർ എന്നാണ് പറയാം കേട്ടോ, ഓപ്ഷൻ ഡി റൂളർ. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് യൂസേജ് ഇൻ ദ ഏരിയ ഓഫ് മാർക്കറ്റ് ഈസ് നോൺ ആസ് ഇ കൊമേഴ്സ്, ഓപ്ഷൻ എ ഇ കൊമേഴ്സ്. പിക്ക് ദ ഓഡോൺ ഔട്ട്, താഴെ തന്നിരിക്കുന്നതിൽ മാച്ച് ആവാത്തത് ഏതാണ്? മൗസ് ആണോ, പ്രിന്റർ ആണോ, ഇമേജ് സ്കാനർ ആണോ, കീബോർഡ് ആണോ? ഇതിന്റെ ആൻസർ പ്രിന്റർ ആണ് അല്ലെ. ബാക്കിയെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്, പ്രിന്റർ മാത്രം ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഐഡന്റിഫൈ ദ വൺ വിച്ച് ഇസ് നോട്ട് എ മൗസ് ഓപ്പറേഷൻ, മൗസ് കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് ഏതാണ്? ക്ലിക്കിംഗ് ആണോ, ഡ്രാഗിംഗ് ആണോ, ഡ്രോയിങ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ഡ്രോയിങ് ആണ്. ഡാഷ് ആർ കേപ്പബിൾ ഓഫ് ക്യാപ്ചറിംഗ് ലൈവ് വീഡിയോ ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ഡയറക്ട്ലി ടു ദ കമ്പ്യൂട്ടർ, ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി വെബ് ക്യാംസ് ആണ്. മോസ്റ്റ് വെബ്സൈറ്റ് ഹാവ് എ മെയിൻ പേജ് ദ ഡാഷ് വിച്ച് ആക്ട് ആസ് എ ഡോർ വേ ടു ദ റെസ്റ്റ് ഓഫ് ദ വെബ്സൈറ്റ് പേജസ്, ഇതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ഹോം പേജ് എന്നായിരിക്കും ഇതിന് പറയാം. വെബ്സൈറ്റിന്റെ മെയിൻ പേജുകൾക്ക് പറയുന്ന പേര് ഹോം പേജ് എന്നായിരിക്കും. ദ ഡയഗ്രാം വിച്ച് റെപ്രസെന്റ്സ് ദ ഓർഡർ ഓഫ് ഫംഗ്ഷൻസ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ് എ ഫ്ലോ ചാർട്ട്, ഓപ്ഷൻ ഡി ഫ്ലോ ചാർട്ട് ആണ് ഇതിന്റെ ആൻസർ. ദ ബേസിക് യൂണിറ്റ് ഓഫ് എ വർക്ക്ഷീറ്റ് ഇൻ ടു വിച്ച് യു എൻ്റർ ഡാറ്റ ഇൻ എക്സൽ ഈസ് കോൾഡ് എ എക്സൽ ഷീറ്റിന്റെ ബേസിക് യൂണിറ്റ് പറയുന്ന പേരെന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി സെൽ എന്നായിരിക്കും പറയാം. ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് സെൽ ഇൻ ദ വർക്ക്ഷീറ്റ് ഈസ്, ഫസ്റ്റ് എക്സൽ ഷീറ്റിൽ ഫസ്റ്റ് കോളം അറിയപ്പെടുന്നത് A1 എന്നായിരിക്കും അതിന്റെ അഡ്രസ്, ഓപ്ഷൻ A1 ആണ് ഇതിന്റെ ആൻസർ. വെൻ എ കമ്പ്യൂട്ടർ സഡൻലി സ്റ്റോപ്സ് വർക്കിംഗ് ഇറ്റ് ഈസ് സെഡ് ടു ബി, ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഹാങ്ഡ് എന്നായിരിക്കും പറയാം, കമ്പ്യൂട്ടർ സ്റ്റക്ക് ആവുന്നതിന് ഹാങ്ങിങ് എന്നാണ് പറയാം. പെയിന്റ് ബ്രഷ് ബിലോങ്സ് ടു ഏത് ആപ്ലിക്കേഷൻ ഗ്രൂപ്പിൽ പെടും, തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിച്ചു നോക്കാം. അക്സസറീസ് ആണോ, ആപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആണോ, മെയിൻ ഗ്രൂപ്പ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇതിന്റെ ആൻസർ ആപ്ലിക്കേഷൻ്റെ അകത്താണ് പെയിന്റ് ബ്രഷ് വരിക. CPU gets the address of the next instruction to be processed from, എവിടെ നിന്നായിരിക്കും CPUവിന് അടുത്തതായിട്ട് പ്രോസസ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് കിട്ടുക, ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിന്റെ ആൻസർ പ്രോഗ്രാം രജിസ്റ്ററിൽ നിന്നാണ്, PC അല്ല PR, പ്രോഗ്രാം രജിസ്റ്റർ. ദ ഇന്റർനെറ്റ് അലോസ് യു ടു ഡാഷ് അല്ലെങ്കിൽ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇന്റർനെറ്റ് എന്തിനൊക്കെ സഹായിക്കും? ഓൾ ദ ബോൺ, ഇലക്ട്രോണിക് മെയിൽ അയക്കാൻ സഹായിക്കും, വെബ് പേജസ് കാണാൻ വേണ്ടി സഹായിക്കും, അതുപോലെ സർവീസ് ബാക്കിയുള്ള സർവീസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടും സഹായിക്കും. വാട്ട് ആർ ദ സ്പീക്കേഴ്സ് അറ്റാച്ച്ഡ് ടു യുവർ കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ, സ്പീക്കർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഹാൻഡ്ലിംഗ് സൗണ്ട്സ് ആൻഡ് മ്യൂസിക്സ്,
The smallest unit in the computer which represents information is. ഏറ്റവും ചെറിയ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? ബൈറ്റ് ആണോ ബിറ്റ് ആണോ ക്യാരക്ടർ ആണോ ഡിജിറ്റ് ആണോ? ഇതിന്റെ ആൻസർ ബിറ്റ് ആണ്. ചിലർ ബൈറ്റ് എന്നൊക്കെ പറയും, ബൈറ്റ് അല്ല ബിറ്റ് ആണ് കേട്ടോ. ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാം വാസ് ഗിവൺ ബൈ. ആരാണ് സ്റ്റോർഡ് പ്രോഗ്രാം ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വോൺ ന്യൂമാൻ ആണോ, ചാൾസ് ബാബേജ് ആണോ, ബ്ലേസ് പാസ്കൽ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, വോൺ ന്യൂമാൻ ആണ്. ഹു ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ അല്ല ചോദ്യം, ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ്. ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ ഹെൻറി എഡ്വാർഡ് റോബർട്ട്സ് ആണ്, ചാൾസ് ബാബേജ് അല്ല. ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്, ഏറ്റവും ആദ്യത്തെ വൈറസ് അറിയപ്പെടുന്നത് എൽ ക്ലോണർ ആണ്. എൽ ക്ലോണർ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. എ കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ് എ പ്രോഗ്രാം റിട്ടേൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ഡാഷ്. ഇതിന്റെ ആൻസർ മെക്കാനിക്കൽ ലാംഗ്വേജ് ആണ്, ഓപ്ഷൻ സി. സോറി, മെക്കാനിക്കൽ ലാംഗ്വേജ് അല്ല, മെഷീൻ ലാംഗ്വേജ്. കമ്പൈലർ ഉണ്ട്, അതുപോലെ ഇന്റർപ്രറ്റർ ഉണ്ട്. രണ്ടും ചെയ്യുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന് ലോ ലെവൽ ലാംഗ്വേജ്, അതായത് ഒരു മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കമ്പൈലറും അതുപോലെ ഇന്റർപ്രറ്ററും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കമ്പൈലർ ഒരു പേജിനെ അതേപടി ഒറ്റയടിക്ക് ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. അതേസമയം ഇന്റർപ്രറ്റർ വൺ ബൈ വൺ, ലൈൻ ബൈ ലൈൻ ആയിരിക്കും അവിടെ ട്രാൻസ്ലേഷൻ നടക്കുക. What type of devices are computer, speakers and headphones? Speakers and headphones are output devices. Option D, output devices. Who discovered Unix operating system? Operating system Unix കണ്ടുപിടിച്ചത് ആരാണ്? Dennis Ritchie ആണ്. Option C, Dennis Ritchie. The dash of system includes programs and instructions. എന്താണ് പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും കണ്ടിട്ടുള്ളത്, ഉൾപ്പെട്ടിട്ടുള്ളത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൻ്റെ അകത്തായിരിക്കും പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും വരിക. സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസും കമാൻഡ്സും ഒക്കെയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് യു എസ് ബി? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസർ യൂണിവേഴ്സൽ സീരിയസ് ബസ് എന്നാണ്. എല്ലാവർക്കും മാറിപ്പോവും, ബഫറിന് മാർക്ക് ചെയ്യരുത്, യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. അതുപോലെ യു ആർ എല്ലിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, അതും പലർക്കും മാറിപ്പോവും. നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റിൻ്റെ അകത്ത് അത് കാണും. അപ്പം യു എസ് ബിയുടെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്, ഒരിക്കലും ബഫർ ആയിരിക്കരുത്. ഇതിൻ്റെ അകത്ത് ബഫർ തന്നിട്ടില്ല. ബഫർ ആദ്യം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലരും ബഫർ മാർക്ക് ചെയ്യും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വെബ് ബ്രൗസർ? തന്നിരിക്കുന്നതിൽ വെബ് ബ്രൗസർ ഏതാണ്? ഫയർഫോക്സ് ആണ്. കമ്പ്യൂട്ടർ ഈസ് എ ഓർ ആൻ എന്താണ്? ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. ബാക്കപ്പ് ഓഫ് ഡാറ്റ ഫയൽ വിൽ ഹെൽപ് ടു പ്രിവെന്റ്, ഡാറ്റ ലോസിനെ തടയും. എ പ്രോഗ്രാം ഫോർ വ്യൂയിങ് വെബ് പേജ് ഈസ് കോൾഡ് എന്താണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഓപ്ഷൻ ഡി, ബ്രൗസർ. എ റിപ്പയർ ഫോർ എ നോൺ സോഫ്റ്റ്വെയർ ബഗ് യൂഷ്വലി അവൈലബിൾ അറ്റ് നോ ചാർജ് ഓൺ ഇന്റർനെറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ ഡി, പാച്ച് എന്നായിരിക്കും അറിയപ്പെടുക. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിന്റെ കറക്ഷൻസ് പിന്നീട് ആ ഒരു കമ്പനി തന്നെ ഇറക്കാറുണ്ട്, അതിന് പറയുന്നത് പാച്ച് എന്നായിരിക്കും. അൾട്ടാവിസ്റ്റ ഇസ് എ എന്താണ്? സെർച്ച് എഞ്ചിൻ ആണ് അൾട്ടാവിസ്റ്റ. ടെക്സ്റ്റിംഗ് കോളം ജനറലി അലൈൻഡ്. ഇപ്പൊ നമ്മൾ വേർഡ് പ്രോസസർ, മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ അലൈൻമെന്റ് ഇതിന്റെ അകത്ത് ഏതിൽ പെടും? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ, ജസ്റ്റിഫൈഡ് ആയിരിക്കും. Which of the following is the only language that a computer can understand? Computer മനസ്സിലാവുന്ന ഏക ലാംഗ്വേജ് ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. ഓപ്ഷൻ സി. Which of the following has the smallest storage capacity? ഏറ്റവും സ്റ്റോറേജ് കപ്പാസിറ്റി കുറവുള്ളത് ഫ്ലോപ്പി ഡിസ്കിനാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ Which of the following is not a computer program language? മൈക്രോസോഫ്റ്റ് ഒരു കമ്പനിയാണ്, പ്രോഗ്രാം ലാംഗ്വേജ് അല്ല. The term used to describe the intangible instructions that will tell the computer what to do is. ഇത് പറയുന്ന പേര് സോഫ്റ്റ്വെയർ എന്നായിരിക്കും. കമ്പ്യൂട്ടറിനോട് എന്ത് ചെയ്യണമെന്ന് ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന പേര് സോഫ്റ്റ്വെയർ എന്നായിരിക്കും പറയാം. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. Which of the following is an important open source operating system? തന്നിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ അകത്ത് ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി, ലിനക്സ് ആണ്. The process of adopting software for a particular country or region is known as ലോക്കലൈസേഷൻ എന്ന് അറിയപ്പെടും. ഓപ്ഷൻ എ, ലോക്കലൈസേഷൻ ആണ് ഇതിന്റെ ആൻസർ. ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ടു മേക്ക് കാൽക്കുലേഷൻസ് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിന്റെ ആൻസർ എം എസ് എക്സൽ ആണ്. ഓപ്ഷൻ സി, എം എസ് എക്സൽ.
Dash is the set of programs necessary to carry out operations for a specified application. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദ ഫോൾഡർ ടു വിച്ച് ആൻ ഓഫീസ് ആപ്ലിക്കേഷൻ സേവ് ഫയൽ ബൈ ഡിഫോൾട്ട്. എം എസ് ഓഫീസിലെ ഫയൽസ് ഡിഫോൾട്ട് ആയിട്ട് സേവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? മൈ ഡോക്യുമെന്റ്സിലേക്കായിരിക്കും. ഓപ്ഷൻ ബി മൈ ഡോക്യുമെന്റ്സ്. ദ ഇനിഷ്യേറ്റീവ് ഓഫ് യു എസ് ഗവൺമെന്റ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ ഏർലി ഫോം ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ ഏറ്റവും ആദ്യത്തെ ഫോം അറിയപ്പെടുന്നത് യു എസ് ആർമി നിർമ്മിച്ച ഓപ്ഷൻ ഡി ആർപാനെറ്റ് ആണ്. ദ വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ നവംബർ 30. ദിസ് ഈസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഗ്രാന്റഡ് ബൈ സ്റ്റാച്യു ടു ദ ഓതർ ഓഫ് ദ വർക്ക്സ് ടു റീപ്രൊഡ്യൂസ് ഡ്രാമാറ്റിക് ആർട്ടിസ്റ്റിക് ലിറ്റററി ഓർ മ്യൂസിക്കൽ വർക്ക് ഓർ ഓതറൈസ് ഇറ്റ്സ് റീപ്രൊഡക്ഷൻ ബൈ അതേഴ്സ് എന്ന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ ബി കോപ്പിറൈറ്റ് എന്നായിരിക്കും പറയാം. ഓപ്ഷൻ ബി കോപ്പിറൈറ്റ്. ദ ഫീലിംഗ് ഗൾട്ടി ഓഫ് ഡിഫൻസീവ് അബൌട്ട് അവർ ഇന്റർനെറ്റ് യൂസ് ഈസ് എ സിംറ്റം ഓഫ്. കുറ്റബോധം തോന്നുന്നത്, ഇന്റർനെറ്റ് ഉപയോഗിച്ചാൽ കുറ്റബോധം തോന്നുന്നത് ഇതിനകത്ത് എന്തിൽപ്പെടും? ഇതിന്റെ ആൻസർ സൈബർ അഡിക്ഷൻ എന്ന് പറയും. ഓപ്ഷൻ എ സൈബർ അഡിക്ഷൻ. ഡാഷ് ആർ എ ബണ്ടിൽ ഓഫ് എക്സ്ക്ലൂസീവ് റൈറ്റ് ഓവർ ക്രിയേഷൻ ഓഫ് ദ മൈൻഡ് ബോത്ത് ആർട്ടിസ്റ്റിക് ആൻഡ് കൊമേഴ്സ്യൽ. ഇതിന്റെ ആൻസർ കോപ്പിറൈറ്റ് ആണ്. ഓപ്ഷൻ ബി കോപ്പിറൈറ്റ്. ഡിജിറ്റൽ ഇമേജസ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ യൂസിംഗ് ഡിജിറ്റൽ ക്യാമറാസ്. ഓപ്ഷൻ ഡി ഡിജിറ്റൽ ഡിജിറ്റൽ ക്യാമറാസ്. സ്പെൽ ചെക്ക് ഈസ് ദ അണ്ടർ ഡാഷ് മെനു. സ്പെൽ ചെക്ക് എന്നുള്ള ടൂൾ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? വേർഡിൻ്റെ അകത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ എ ടൂൾ ബോക്സിൻ്റെ അകത്തായിരിക്കും. ഓപ്ഷൻ എ ടൂൾ ബോക്സ്. ഹോട്ട്മെയിൽ വാസ് ക്രിയേറ്റഡ് ബൈ. ഹോട്ട്മെയിൽ ആരാണ് ക്രിയേറ്റ് ചെയ്തത്? സബീർ ഭാട്ടിയാണ്. ഓപ്ഷൻ ബി സബീർ ഭാട്ടിയ. ഇന്ത്യക്കാരനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇന്റർനെറ്റ് ബ്രൗസർ. തന്നിരിക്കുന്നതിൽ ഇന്റർനെറ്റ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി വിൻഡോസ് എക്സ്പ്ലോറർ ആണ്. വിൻഡോസിന്റെ വെബ് ബ്രൗസർ എന്ന് പറയുന്ന പേരെന്താണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നാണ്. അപ്പം ഇവിടെ ആൻസർ ഇന്റർനെറ്റ് ബ്രൗസർ അല്ലാത്തത് ഓപ്ഷൻ സി വിൻഡോസ് എക്സ്പ്ലോറർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ദ ഡൊമൈൻ നെയിം ഫോർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഏതാണ്? എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ ഡോട്ട് ജി ഒ വി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ഇതിന്റെ ആൻസർ മോണിറ്റർ ആണ്. ഓപ്ഷൻ ഡി മോണിറ്റർ. ദ ഫുൾ ഫോം ഓഫ് യു പി എസ്. യു പി എസിന്റെ ഫുൾ ഫോം അൺഇറപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. വിച്ച് ഡിവൈസ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ ഗ്രാഫിക്സ് ആൻഡ് ഇൻഫർമേഷൻ ഓൺ വീഡിയോ സ്ക്രീൻ. ഓപ്ഷൻ വായിച്ചു നോക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി മോണിറ്റർ ആണ്. ദ പ്രോഗ്രാംസ് ഓർ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽസ് ദ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു എന്ത് പറയും? ഓപ്ഷൻ എ സോഫ്റ്റ്വെയർ. കോമ്പാക്ട് ഡിസ്ക് വാസ് ഇൻവെന്റഡ് ബൈ. ആരാണ് കോമ്പാക്ട് ഡിസ്ക് കണ്ടുപിടിച്ചത്? ജെയിംസ് ടി റസൽ. ഓപ്ഷൻ എ ജെയിംസ് ടി റസൽ. എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് ടു എ നെറ്റ്വർക്ക് വിതൗട്ട് ദ യൂസ് ഓഫ് കേബിൾ ഈസ് സെഡ് ടു ബി വയർലെസ് കണക്ഷൻ എന്ന് പറയും. വയർലെസ് കണക്ഷൻസിന് വയർലെസ് എന്ന് പറയും. ദ മെയിൻ സിസ്റ്റം ബോർഡ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് എന്താണ്? മദർ ബോർഡ് എന്നായിരിക്കും അറിയപ്പെടുക. ഓപ്ഷൻ ബി മദർ ബോർഡ്. എ വെബ്സൈറ്റ് അഡ്രസ് ഈസ് എ യുണീക് നെയിം ദാറ്റ് ഐഡന്റിഫൈസ് എ സ്പെസിഫിക് ഡാഷ് ഓൺ ദ വെബ്. ആൻസർ വെബ്സൈറ്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതായിരിക്കും എന്ത്? വെബ്സൈറ്റ് അഡ്രസ്. ഡാഷ് ഈസ് പ്രോസസ് ബൈ ദ കമ്പ്യൂട്ടർ ഇൻ ടു ഇൻഫർമേഷൻ. എന്തായിരിക്കും ഇൻഫർമേഷൻസ് ആക്കി മാറ്റുന്നത്? ഇതിന്റെ ആൻസർ ഡാറ്റയാണ് ഇൻഫർമേഷൻസ് ആക്കി മാറ്റുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ദ നെയിം എ യൂസർ അസൈൻസ് ടു എ ഡോക്യുമെന്റ് ഈസ് കോൾഡ് എ ഓർ ആൻ എന്താണ്? ഇതിന്റെ ആൻസർ ഫയൽ നെയിം ആയിരിക്കും. ദ നെയിം എ യൂസർ അസൈൻ ടു എ ഡോക്യുമെന്റ് ഈസ് നോൺ ആസ് ഫയൽ നെയിം. ഓപ്ഷൻ എ. എ ക്ലാസ് ദാറ്റ് ഇൻഹെറിറ്റ്സ് എ ബേസ് ക്ലാസ് കണ്ടെയ്നിങ് വെർച്വൽ ഫംഗ്ഷൻസ് ഈസ് കോൾഡ് എന്ന് പറയാം പോളിമോർഫിക് എന്നായിരിക്കും. ഓപ്ഷൻ ബി പോളിമോർഫിക്. ഡിവിഷൻ ഈസ് കാരിഡ് ഔട്ട് ഇൻ എ കമ്പ്യൂട്ടർ ബൈ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. ഓപ്ഷൻ ബി റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. ഡാഷ് ഇസ് ദ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ഡസ് ദ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്. ഓപ്ഷൻ ബി എ എൽ യു. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഹാർഡ്വെയർ. ഹാർഡ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് വേർഡ് ആണ്. വേർഡ് എന്നുള്ളത് എന്താണ്? ഒരു വേർഡ് പ്രോസസർ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഗ്രാഫിക്സ് ആർ ഇൻസെർട്ടഡ് ഇൻ. ഗ്രാഫിക്സ് എപ്പോഴും ഇൻസെർട്ട് ചെയ്യുന്നത് ഫ്രെയിംസ് ആയിട്ടായിരിക്കും. ഓപ്ഷൻ എ ഫ്രെയിംസ്. ആർ ടി എഫ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ആർ ടി എഫ് റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്. പി ഡി എഫ് കൂട്ട ഒരു ഫോർമാറ്റ് ആണ് റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്. ഓപ്ഷൻ സി ടു സേവ് എ ഡോക്യുമെന്റ് ഇൻ ദ ഫസ്റ്റ് ടൈം ഡാഷ് ഓപ്ഷൻ ഈസ് യൂസ്ഡ്. ഏത് ഓപ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്? സേവ് ആസ് എന്നുള്ള
ഓപ്ഷൻസ് ആയിരിക്കും ഏറ്റവും ആദ്യം സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസും കൂടെ വായിച്ചു നോക്കണം. വാട്ട് ഡസ് ആൻ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് കൺസിസ്റ്റ് ഓഫ്? ചൂസ് ദ ബെസ്റ്റ് ആൻസർ. തന്നിരിക്കുന്നതിൽ റോസ് ഉണ്ടായിരുന്നു, കോളംസ് ഉണ്ടായിരുന്നു, സെൽസ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും ഇതിൻ്റെ അകത്ത്, സ്പ്രെഡ്ഷീറ്റിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. സ്ക്രീൻ സേവേഴ്സ് ആർ യൂസ്ഡ്. എന്തിനായിരിക്കും നമ്മൾ സ്ക്രീൻ സേവേഴ്സ് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ സ്ക്രീൻ സേവേഴ്സ് ആർ യൂസ് ടു പ്രിവെൻറ്റ് ബേൺ ഔട്ട്സ്. കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ അകത്ത് ബേൺ ഔട്ട് എന്നുള്ള ഒരു പ്രതിഭാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രീൻ സേവേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സെക്യൂരിറ്റി യൂട്ടിലിറ്റി ആണ്, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ദ ഡാഷ് ഈസ് ദ ബോക്സ് ദാറ്റ് ഹൗസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. എന്തായിരിക്കും സിസ്റ്റം യൂണിറ്റ്? ഓപ്ഷൻ ഡി, സിസ്റ്റം യൂണിറ്റ്. എ മെനു കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ്. മെനുവിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവുക കമാൻഡ്സ് ആയിരിക്കും, ഓപ്ഷൻ എ കമാൻഡ്സ്. മോഡം റെഫേഴ്സ് ടു, എന്താണ് മോഡം? മോഡം റെഫേഴ്സ് ടു മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് മോഡം. എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ യൂസ് ടു ഹോൾഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോഗ്രാം ടു അനദർ ഈസ് നോൺ ആസ് ക്ലിപ്പ് ബോർഡ്. ഓപ്ഷൻ എ ക്ലിപ്പ് ബോർഡ്. ടെമ്പററി സ്റ്റോറേജ് ഏരിയയാണ്, ഒരു പ്രോഗ്രാമിൽ നിന്ന് മറ്റൊരു പ്രോഗ്രാമിലേക്ക് ഒരു ഇൻഫർമേഷൻ മാറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ടെമ്പററി സ്പേസിന് പറയുന്ന പേരായിരിക്കും ക്ലിപ്പ് ബോർഡ്. ഓപ്ഷൻ എ ക്ലിപ്പ് ബോർഡ്. വിച്ച് കമ്പനി ഡെവലപ്ഡ് MS വേർഡ്? MS വേർഡ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റാം സ്റ്റാൻഡ്സ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി. ഓപ്ഷൻ ബി, റാൻഡം ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു ലാൻ എന്തായിരിക്കും അതിന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചർ എന്തായിരിക്കും? ഷെയർ ഇൻഫർമേഷൻ ആൻഡ് ഓർ ഷെയർ പെരിഫറൽ എക്യുപ്മെന്റ്സ്. ഒരു ലാനിലേക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈസുകൾക്കെല്ലാം ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പെരിഫറൽസ് അതായത് കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഷെയർ ചെയ്യാൻ വേണ്ടും സാധിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഓൾ ഫിസിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ആക്സസറീസ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്ന പേര്, ഫിസിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ആക്സസറീസ് എന്ന് പറയുന്ന പേര് ഹാർഡ്വെയർ എന്നായിരിക്കും. ഓപ്ഷൻ ബി ഹാർഡ്വെയർ. എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് കൺട്രോൾസ് ഹൗ യുവർ കമ്പ്യൂട്ടർ സിസ്റ്റം റൺസ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്ന പേര് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ് ഈസ് ഫ്രീക്വന്റ്ലി യൂസ് ടു ഡിസൈൻ വെബ് പേജസ്. തന്നിരിക്കുന്നതിൽ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ജാവയാണ്. ഫ്ലോപ്പി ഡിസ്ക് ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ഡ്രൈവ്. ഫ്ലോപ്പി ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എ ഡ്രൈവ് എന്ന് കാണിക്കും. ഓപ്ഷൻ എ ഡ്രൈവ്. യു ആർ എൽ സ്റ്റാൻഡ്സ് ഫോർ, എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. ഓക്കെ, യു ആർ എൽ അല്ലാതെ യൂണിവേഴ്സൽ എന്നല്ല, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഇൻ ദ അബ്രീവേഷൻ എച്ച് ടി എം എൽ ദ ലെറ്റർ എം സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് എം? എച്ച് ടി എം അല്ലാത്ത എം എന്താണ്? മാർക്കപ്പ് എന്നാണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പൊ ഇവിടെ എം എന്നുള്ളത് മാർക്കപ്പാണ്. വെൻ യു സേവ് ടു ദിസ് യുവർ ഡാറ്റ വിൽ റിമെയിൻ ഇൻ ആക്ട് ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഇസ് ടേൺഡ് ഓഫ്. സെക്കൻഡറി സ്റ്റോറേജിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞാലും ഡാറ്റാസ് അവിടെ ഉണ്ടാവും. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. എ കമ്പ്യൂട്ടർ കാനോട്ട് പെർഫോം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. തന്നിരിയിൽ ഏതാണ് പെർഫോം ചെയ്യാൻ സാധിക്കാത്തത്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. കമ്പ്യൂട്ടറിന് ഒരിക്കലും ഒരു ബേക്ക് കേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല, ബാക്കി തന്നിരിക്കുന്ന മൂന്നും സാധിക്കും. ദ പ്രൈമറി പർപ്പസ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് ടേൺ ദ ഡാറ്റ ഇൻ ടു. ഡാറ്റാസിനെ എന്തായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ? ഇൻഫർമേഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ദ കമ്പൗണ്ട്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് ദ സർക്യൂട്ട് വിത്ത് ദ സർക്യൂട്ടറി ടു കൺട്രോൾ ഇൻ കൺട്രോൾ ഇന്റർപ്രട്ടേഷൻസ് ആൻഡ് എക്സിക്യൂഷൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഈസ് നോൺ ആസ് CPU. കമ്പ്യൂട്ടറിന്റെ എൻറ്റയർ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്ന പേരാണ് CPU. ഓപ്ഷൻ ഡി CPU. മെഗാബൈറ്റ് ഈസ് ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. മെഗാബൈറ്റ് യൂസ് ചെയ്യുന്നത് മെമ്മറി കപ്പാസിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഡി മെമ്മറി കപ്പാസിറ്റി ആണ് ഇതിന്റെ ആൻസർ. മോസ്റ്റ് ഓഫ് ദ കോമൺലി യൂസ്ഡ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഡാഷ് ലാപ്ടോപ്സ് ഡു നോട്ട് ഹാവ് എ കമാൻഡ് കീ നോൺ ആസ് ടേൺ ഓവർ എന്നുള്ളൊരു കീ ആണ് ഇല്ലാത്തത്, ബാക്കി എല്ലാ കീസും ഉണ്ട്. ഏതാണ് ഒരു വിൻഡോസ് കീബോർഡിനകത്ത് ഇല്ലാത്ത കീ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ, ആരാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സൈമ ക്രൈ. ദ ഹേർട്ട് ഓഫ് എനി കമ്പ്യൂട്ടർ ഈസ്, കമ്പ്യൂട്ടറിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് CPU ആണ്.
Option B, CPU. The word computer is originated from Dutch language. ഏത് ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്നുള്ള വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ ഭാഷയാണ്. ഓപ്ഷൻ സി, ലാറ്റിൻ. വാട്ട് ഇസ് ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഫോർ ഓൾ വേർഡ് ഡോക്യുമെന്റ്സ്? ഡിഫോൾട്ട് എക്സ്റ്റൻഷൻ വേർഡ് ഡോക്യുമെന്റ് എന്താണ്? ഡി ഒ സി ആണല്ലേ. ഓപ്ഷൻ സി, ഡി ഒ സി. ഇമെയിൽ സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് മെയിൽ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? ഇമെയിൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ പ്രോഗ്രാം എറേഴ്സ് ജനറലി ഫോൾ ഇൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ്? പ്രോഗ്രാം എറേഴ്സ് ഏത് കാറ്റഗറിയിൽ പെടും സാധാരണ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിച്ചു നോക്കാം. സിൻടാക്സ് എറർ വരാം, എക്സിക്യൂഷൻ എറേഴ്സ് വരാം, ലോജിക്കൽ എറേഴ്സ് വരാം. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ഫയൽസ് ഫ്രം എ കമ്പ്യൂട്ടർ ഓൺ ദ ഇന്റർനെറ്റ് ടു യുവർ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ്? ഓപ്ഷൻ എ, ഡൗൺലോഡിംഗ്. ഇന്റർനെറ്റിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഡൗൺലോഡിംഗ് എന്ന് പറയും. ഓപ്ഷൻ എ, ഡൗൺലോഡിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് പ്രിന്റർ? തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏറ്റവും ഫാസ്റ്റ് പ്രിന്റർ ഏതാണ്? ഓപ്ഷൻ എ, ലേസർ പ്രിന്റർ ആണ്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് ആർ? ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസ് എല്ലാം തന്നെ മാഗ്നറ്റിക് ആണ്. ഓപ്ഷൻ സി, മാഗ്നറ്റിക്. അൺസോളിസിറ്റഡ് കൊമേഴ്സ്യൽ ഇമെയിൽസ് ഈസ് കോമൺലി നോൺ ആസ് സ്പാം? ഓപ്ഷൻ എ, സ്പാം. അനാവശ്യമായിട്ടുള്ള ഇമെയിൽ, കൊമേഴ്സ്യൽ ബിസിനസ് മെയിൽസിനൊക്കെ നമ്മൾ പറയുന്ന പേര് സ്പാം എന്നറിയും. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് എ ടി എം? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ഓപ്ഷൻ സി, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ദ മോസ്റ്റ് പോപ്പുലർ വേ ടു മെറ്റീലൈസ് എക്സ് എം എൽ ഡോക്യുമെന്റ് ഈസ് ടു യൂസ്? ഏത് ഫോർമാറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് മെറ്റീലൈസ് ചെയ്യാൻ വേണ്ടി? എക്സ് എം എൽ ഡോക്യുമെന്റ്. ഓപ്ഷൻ ബി, എക്സ് എസ് എൽ ടി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ടു ഓപ്പൺ ദ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഇൻ എം എസ് വേർഡ് വി ക്യാൻ യൂസ് ദ ഷോർട്ട് കട്ട് കീ? ഫോൺ ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കീ, ഷോർട്ട് കട്ട് ഏതാണ്? ഇതിന്റെ ആൻസർ കൺട്രോൾ ഡി ആണ്. ഓപ്ഷൻ സി, കൺട്രോൾ ഡി. ഹു വാസ് ദ ഇൻവെന്റർ ഓഫ് ദ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ഫോർ ആഡിംഗ് നമ്പേഴ്സ്? മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പാസ്കൽ ആണ്. പാസ്കൽ മെഷീൻ കണ്ടുപിടിച്ചത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇൻ എ ഡി ടി പി സോഫ്റ്റ്വെയർ ടു സ്ട്രെച്ച് ആസ് ഷോർട്ട് ടൈറ്റിൽ ഓഫ് എ പേപ്പർ അക്രോസ് ദ പേജ് യൂസ് ദ ഡാഷ് ഓപ്ഷൻ. എക്സ്പാൻഡഡ് എന്നുള്ള ഓപ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. എക്സ്പാൻഡ് അല്ലെങ്കിൽ എക്സ്പാൻഡഡ് എന്നുള്ള ഓപ്ഷൻ ആണ് സ്ട്രെച്ച് ചെയ്യാനും കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടത്. ആർ ഐ ഡി സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ആർ ഐ ഡിയുടെ എക്സ്പാൻഷൻ, റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്നാണ്. വാട്ട് ഈസ് ഐ ബി എന്താണ്? ഐ ബി എ പോയിന്റ് യൂസ് ടു സെലക്ട് ടെക്സ്റ്റ്, അതായിരിക്കും ഐ ബി എന്ന് അറിയപ്പെടുക. കഴ്സറിന്റെ അവിടെ കണ്ടിട്ടുണ്ട്, കഴ്സറിന്റെ പകരം ചിലപ്പോഴൊക്കെ ഐ ബി ആയിരിക്കും വന്നിരിക്കുക. ആ സമയത്ത് എന്തായിരിക്കും നമുക്ക് ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഓൾ ദ ഇൻഫർമേഷൻസ് കളക്ടഡ് ഡ്യൂറിംഗ് ഡാറ്റാബേസ് ഡെവലപ്മെന്റ് ഈസ് സ്റ്റോറിംഗ് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുക? ഡാറ്റ വെയർ ഹൗസിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാറ്റ വെയർ ഹൗസിലായിരിക്കും സ്റ്റോർ ചെയ്യുക. പ്രൈമറി കീ ഈസ് സെലക്ടഡ് ഫ്രം ദ ഡാഷ്. പ്രൈമറി കീ ഈസ് സെലക്ടഡ് ഫ്രം കാൻഡിഡേറ്റ് കീ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ദ പേഴ്സണൽ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി വാസ് സ്റ്റാർട്ടഡ് ബൈ, ആരാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി തുടങ്ങി വെച്ചത്? ഐ ബി എം ആണ്. ഓപ്ഷൻ എ, ഐ ബി എം. As compared to the secondary storage devices, primary storage units have ഏത് ഫീച്ചർ ആയിരിക്കും പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസിന് ഉണ്ടാവുക? ഫാസ്റ്റ് ആണോ, കോസ്റ്റ്ലി ആണോ, ലെസ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണോ, ഓൾ ദ എബോവ് ആണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അഫക്ട് ദ റെസൊല്യൂഷൻ ഓഫ് എ വീഡിയോ ഡിസ്പ്ലേ ഇമേജ്? സ്ക്രീൻ സൈസ് ആണ്. ഓപ്ഷൻ ഡി ആണ് അഫക്റ്റ് ചെയ്യാത്തത്, ബാക്കിയെല്ലാം അഫക്റ്റ് ചെയ്യും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കോഡ് മാക്ലൈറ്റ്? ആപ്പിളിന്റെ തന്നെ ഒരു കമ്പ്യൂട്ടറാണ് മാക്ലൈറ്റ്. അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾസെഡ് എന്ന് പറയുന്ന, ഓൾസി എന്ന് പറയുന്നതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ദ നമ്പർ ഓഫ് പ്രോസസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് ത്രൂ പുട്ട്, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ത്രൂ പുട്ട്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. The altering of data so that it is not usable unless the changes are undone is known as encryption nu parayam, encryption. Option C aanu idinte answer. Two main measures for the efficiency of an algorithm are time and space. Option C aanu ivide answer. The CPU communicates with the memory using all the above, control bus ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എ വെരി ലാർജ് ഇനിഷ്യൽ ലെറ്റർ ഓഫ് ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ പാരഗ്രാഫ് ഈസ് കോൾഡ്
ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഇൻ അഡീഷൻ ടു സ്ലൈഡ് ടാബ് ഇൻ നോർമൽ വ്യൂ വിച്ച് അലോസ് എ യൂസർ ടു സെലക്ട് സ്ലൈഡ്സ് ഇൻ എം എസ് പവർ പോയിന്റ്. സ്ലൈഡ് സോർട്ടർ, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് സ്ലൈഡ്സ് സെലക്ട് ചെയ്യാൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. നെറ്റ്വർക്ക് സിസ്റ്റം ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം അല്ലാത്തത്. എ സ്ട്രിപ്പ് ഓഫ് ബട്ടൺസ് അക്രോസ് ദ ടോപ്പ് ഓഫ് ദ മെയിൻ വിൻഡോ ഇൻ എം എസ് പവർ പോയിന്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ ഡി ടൂൾ ബാർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. അതായത് ഓപ്ഷൻ ഡി ക്ലാസ് ആണ് ഇതിന്റെ ആൻസർ. ദ സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് ദ സിസ്റ്റം ട്രേ ആർ പാർട്ട് ഓഫ് വാട്ട് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ. സ്റ്റാർട്ട് ബട്ടണും സിസ്റ്റം ട്രേയും എന്ത് ഫീച്ചറിന്റെ ഭാഗമാണ്? ടാസ്ക് ബാറിന്റെ ഭാഗമാണ്. ഓപ്ഷൻ ഡി ടാസ്ക് ബാർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലാത്തത് ലോട്ടസ് ആയിരുന്നു. ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. ബേസിക്കും കോബോളും ഫോർട്രാനും എല്ലാം എന്താണ്? കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് കണ്ടെയ്ൻസ് ബിൽറ്റ് ഇൻ പാരഗ്രാഫ് ഫോർമാറ്റ്സ് നോൺ ആസ്. സ്റ്റൈൽസ് എന്നറിയപ്പെടും. ബിൽറ്റ് ഇൻ പാരഗ്രാഫ് ഫോർമാറ്റ്സ്, സ്റ്റൈൽസ്. ദ ക്യാരക്ടർ സ്പേസിംഗ് ടാബ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഡാഷ് ഡയലോഗ് ബോക്സ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. ഫോണ്ട്, ഫോണ്ട് ഡയലോഗ് ബോക്സിലായിരിക്കും അത് കാണപ്പെടുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി. തന്നിരിക്കുന്നതിൽ ഏതാണ് സെമി കണ്ടക്ടർ മെമ്മറി? റാം ആണ്. ബാക്കിയെല്ലാം വേറെ ഡിവൈസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. വാട്ട് ഡസ് എം ഡി ആർ സ്റ്റാൻഡ്സ് ഫോർ? എം ഡി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ ഡിസ്പാച്ചർ, എന്താണ് ഡിസ്പാച്ചർ? ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ. ഷെഡ്യൂൾസ് ദ ടാസ്ക് ഇൻ ടു ദ പ്രോസസ്, ഓപ്ഷൻ എ. ഇൻ വിൻഡോസ് ടൂൾ യൂസ് ഫോർ മാനേജിംഗ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ഓർ കോൾഡ്, എന്തായിരിക്കും? ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് വിൻഡോസ് എക്സ്പ്ലോറർ എന്ന് പറയും. ഫയൽ സിസ്റ്റം അല്ല, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. എക്സ്പ്ലോറർ, വിൻഡോസിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിന് പറയാം വിൻഡോസ് എക്സ്പ്ലോറർ എന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ദ ഫയൽ സിസ്റ്റം എൻ ടി എഫ് എസ് സ്റ്റാൻഡ്സ് ഫോർ. ഒരുപാട് ആണ് ചോദിച്ചിട്ടുണ്ട് എന്താണ് എൻ ടി എഫ് എസ്. ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം എന്നാണ്. എൻ ടി എഫ് എസ്, എൻ ടി എഫ് എസ് ഉണ്ട്, ഫാറ്റ് 32 ഉണ്ട്, അങ്ങനെ പല ഫയൽ സ്റ്റോറേജിംഗ് ഫോർമാറ്റ് ഉണ്ട്. അത് കോമൺ ആണ് എൻ ടി എഫ് എസ്, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. എ സ്ലൈഡ് ഷോ ബിഗിൻസ് വിത്ത് ദ ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ, സ്ലൈഡ് ഷോ എപ്പോഴും ഫസ്റ്റ് സ്ലൈഡ് വെച്ചിട്ടായിരിക്കും ബിഗിൻ ചെയ്യുക. ദ സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് സെറ്റ്സ് അപ്പ് ആൻഡ് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഇൻ മെമ്മറി ഫോർ എക്സിക്യൂഷൻ ഈസ്. ലോഡർ ആണ്. എ സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് സെറ്റപ്സ് ആൻഡ് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഇൻ മെമ്മറി ഫോർ എക്സിക്യൂഷൻ, ലോഡർ എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ ഡി ലോഡർ. DBMS combines a DBMS and an application generator is MS access nu parayam. DBMS that combines DBMS and an application generator, database managing software ആണ് DBMS പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. MS access ഒരു DBMS സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് MS access. ഓക്കെ, ഇൻ സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ വിസാറ്റ് സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് വിസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെരി സ്മോൾ അപ്പേച്ചർ ടെർമിനൽ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കനോട്ട് പെർഫോം റീഡ് ഓപ്പറേഷൻസ് ഇൻ റാം. ഓക്കെ, റാമിൻ്റെ അകത്ത് എന്താണ് റീഡും റൈറ്റും പറ്റും. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റ് കേട്ടോ. ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇഫ് റിക്വയർമെന്റ് ആർ ഫ്രീക്വന്റ്ലി ചേഞ്ചിങ് വിച്ച് മോഡൽ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ്. പ്രോട്ടോടൈപ്പ് മോഡൽ ആയിരിക്കും എപ്പോഴും ചേഞ്ചസ്. ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇഫ് റിക്വയർമെന്റ്സ് ആർ ഫ്രീക്വന്റ്ലി ചേഞ്ചിങ് വിച്ച് മോഡൽ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ പ്രോട്ടോടൈപ്പ് മോഡലാണ്. ഓക്കെ, ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്കൊരു ഒരു സോഫ്റ്റ്വെയർ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പൊ അതിൻ്റെ ഒരു മോഡലാണ് പ്രോട്ടോടൈപ്പ് മോഡൽ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹൗ ക്യാൻ യു സേവ് എ ഫയൽ വിത്ത് എ ന്യൂ നെയിം ഇൻ എം എസ് എക്സൽ? ഇതിന്റെ ആൻസർ യൂസിങ് സേവ് ആസ്. സേവ് ആസ് വെച്ചിട്ടായിരിക്കും ഒരു പേര് കൊടുക്കുക. ഓപ്ഷൻ എ ആണ്. എ ടേം അസോസിയേറ്റഡ് വിത്ത്
comparison of processing speeds of different computer system is MIPS ആണ് millions of instructions per second ഈ ഒരു യൂണിറ്റ് വെച്ചിട്ടായിരിക്കും കമ്പ്യൂട്ടറൊക്കെ സ്പീഡ് പറയാം MIPS which allows wireless mobile devices to access the internet and its services such as the web and email WAP wireless access protocol option C ആണ് ഇതിന്റെ ആൻസർ which of the following is second generation of computer തന്നിരിക്കുന്ന ഏതാണ് second generation computer example options വായിച്ചു നോക്കുക ഇതിന്റെ ആൻസർ CDC 1604 ആണ് DOS floppy disk does not have virtual memory okay floppy disk ഒന്നും virtual memory ഉണ്ടായിരിക്കില്ല which operation is not possible on data structure possible അല്ലാത്ത ഓപ്പറേഷൻ ഏതാണ് reading ആണ് okay option B reading what is the full form of post power on self test option D ആണ് ഇവിടെ ആൻസർ വിൻഡോസ് 7 ഈസ് റിലീസ്ഡ് ഇൻ ഏത് വർഷമാണ് വിൻഡോസ് 7 റിലീസ് ചെയ്തത് 2007 ആണ് അവിടെയും ഒരു 8 ഉണ്ട് ഇവിടെയും ഒരു 8 ഉണ്ട് വിൻഡോസ് 7 2007 ചാൾസ് ബാബേജ് എന്താണ് കണ്ടുപിടിച്ചത് അനലിറ്റിക്കൽ എഞ്ചിൻ ആണ് ഓപ്ഷൻ ബി അനലിറ്റിക്കൽ എഞ്ചിൻ എ മൾട്ടി ഡയമെൻഷണൽ ഡാറ്റാബേസ് മോഡൽ യൂസ്ഡ് മോസ്റ്റ് ഓഫൺ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡൽസ് മൾട്ടി ഡയമെൻഷണൽ ഡാറ്റാബേസ് മോഡൽ ഡാറ്റ വെയർഹൗസ് ആണ് ഓപ്ഷൻ എ ഡാറ്റ വെയർഹൗസ് വാട്ട് വിൽ അപ്പിയർ ഓൺ സ്ക്രീൻ ഇഫ് യു പ്രസ് ഷിഫ്റ്റ് പ്ലസ് 5 ഷിഫ്റ്റും 5 കൂടെ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് പെർസെൻറ്റേജ് സൈൻ ആണ് റെസൊല്യൂഷൻ ഓഫ് എക്സ്റ്റേർണലി ഡിഫൈൻഡ് സിമ്പിൾ ഈസ് പെർഫോംഡ് ബൈ ഓപ്ഷൻ ബി ലിങ്ക് വേർഡ് ആർട്ട് ഈസ് അവൈലബിൾ ഓൺ ദ ഡാഷ് ടാബ് വേർഡ് ആർട്ട് അവൈലബിൾ ആയിരിക്കുന്നത് ഇൻസേർട്ട് ടാബിലാണ് പവർ പോയിന്റിലൊക്കെയാണ് ഈ വേർഡ് ആർട്ട് ഉപയോഗിക്കുക ഓപ്ഷൻ എ ഇൻസേർട്ട് ഇൻ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് വിച്ച് ടൈപ്പ് ഓഫ് ദ ഫോൾഡർ വ്യൂ ഡിസ്പ്ലേസ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ എബൌട്ട് എ ഫോൾഡർ ഇൻ വിൻഡോസ് എൻവയോൺമെന്റ് ഏത് വ്യൂ ആണ് ഹെൽപ്പ് ചെയ്യുക എല്ലാ ഇൻഫർമേഷനും കാണിക്കാൻ വേണ്ടത് വിൻഡോസിലെ ഡീറ്റെയിൽഡ് വ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വ്യൂ ഓപ്ഷൻ സി ആണ് ആൻസർ ദ ഫിനാൻഷ്യൽ ബിസിനസ് ട്രാൻസാക്ഷൻ ദാറ്റ് ഒക്കെ ഓവർ ആൻ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് ഈസ് നോൺ ആസ് ഇ കൊമേഴ്സ് ഇൻ എംഎസ് വേർഡ് ദ ഫയൽ ദാറ്റ് കണ്ടെയ്ൻസ് ദ ഫോം ലെറ്റർ ഈസ് കോൾഡ് മെയിൻ ഡോക്യുമെന്റ് ഓപ്ഷൻ ബി മെയിൻ ഡോക്യുമെന്റ് മിപ്സ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ് മിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആൻ ഇമ്പാക്ട് പ്രിന്റർ ഏതാണ് തന്നിരിക്കുന്നത് ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ഡെയ്സി വീൽ പ്രിന്റർ ആണ് ഓപ്ഷൻ എ ഡെയ്സി വീൽ പ്രിന്റർ ഔട്ട്ലുക്ക് എക്സ്പ്രസ് ഈസ് ഓർ ആൻ എന്താണ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് ഇമെയിൽ ക്ലയന്റ് ആണ് ഓപ്ഷൻ എ ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് നോൺ ആസ് എന്തായിരിക്കും ബേസ് എന്ന് അറിയാം ബേസ് ഓഫ് ദാറ്റ് നമ്പർ സിസ്റ്റം ഓപ്ഷൻ ബി ഡി ബേസ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസിൻ്റെ അകത്ത് ഇല്ലാത്തത് എന്താണ് സ്പെൽ ചെക്ക് ആണ് ഇല്ലാത്തത് ഓപ്ഷൻ എ സ്പെൽ ചെക്ക് വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ മൗസ് പോയിന്റർ വെൻ ഡ്രോയിങ് എ ടേബിൾ ഇൻ എം എസ് വേർഡ് പെൻസിലിന്റെ സൈൻ ആയിരിക്കും ഉണ്ടാവുക ഓപ്ഷൻ എ പെൻസിലിന്റെ സൈൻ ആയിരിക്കും എം എസ് വേർഡിൻ്റെ അകത്ത് കാണിക്കുക ഇൻ ഇന്റർനെറ്റ് ദ ഫയൽസ് ആർ ട്രാൻസ്ഫേർഡ് യൂസിംഗ് പ്രോട്ടോകോൾ ഏത് ഫോർമാറ്റ് ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇന്റർനെറ്റിൽ യൂസ് ചെയ്യാം TCP IP അല്ല ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതെന്നാണ് ചോദ്യം FTP ആണ് ഓപ്ഷൻ ഡി FTP വാട്ട് ഈസ് എ സ്ക്രീൻ ടിപ്പ് എന്താണ് സ്ക്രീൻ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒബ്ജക്ട്സ് നെയിം ഓർ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് അപ്പിയേഴ്സ് വെൻ യു പോയിന്റ് ടു ഇറ്റ് അതിനായിരിക്കും നമ്മൾ സ്ക്രീൻ ടിപ്പ് എന്ന് പറയാം ഇൻ വിച്ച് പ്രിന്റർ ഹീറ്റഡ് പിൻസ് ആർ യൂസ്ഡ് ടു പ്രിന്റ് ക്യാരക്ടേഴ്സ് തെർമൽ പ്രിന്റർ ഓപ്ഷൻ സി തെർമൽ പ്രിന്റർ PPP സ്റ്റാൻഡ്സ് ഫോർ പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ദ ഷോർട്ട് കട്ട് കീ ഓൾട്ട് എഫ് ഫോർ യൂസ്ഡ് ഫോർ അല്ലെങ്കിൽ യൂസ്ഡ് ടു ക്ലോസ് ദ ആക്റ്റീവ് പ്രോഗ്രാം ഓപ്ഷൻ എ ആക്റ്റീവ് പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും ഉപയോഗിക്കുക കുറെ തവണ ആൾട്ട് എഫ് ഫോർ നമ്മൾ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ തന്നെ ഷട്ട് ഡൗൺ ആവും ഇൻ MS Word, the toolbar which contains icons for changing the look style of the text. Formatting, option D, formatting.
choose the odd one. തന്നിരിക്കുന്നത് odd one ആയിട്ടുള്ള ഏതാണ്? Webcam ആണ്. ബാക്കിയുള്ള എന്താണ്? Input devices ആണ്. The address of a web page is called URL, uniform resource locator. Option D ആണ് ഇതിന്റെ ആൻസർ. പലപ്പോഴും URL ന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. എന്താണ് അതിന്റെ ആൻസർ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. വെൻ ദ സ്ക്രോൾ ബോക്സസ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ സ്ക്രോൾ ബാർസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കംപ്ലീറ്റ് ടെക്സ്റ്റ് ഈസ് വിസിബിൾ ഇൻ ദ സെയിം വിൻഡോ എന്നാണ് അതിന്റെ മീനിങ്. സ്ക്രോൾ ബാർ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇൻ വിച്ച് ലിനക്സ് കേർണൽ ക്രിയേറ്റഡ് ബൈ ലിനക്സ് ടോവാൾഡ് റിലീസ്ഡ് ലിനക്സ് ടോവാൾഡ് ഡെവലപ്പ് ചെയ്ത ലിനക്സ് കേർണൽ ഏത് വർഷമാണ് റിലീസ് ചെയ്തത്? 1991. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഇൻ എ മെയിൽ അക്കൗണ്ട് ദ ഇൻകമിംഗ് മെസ്സേജസ് ആർ സ്റ്റോർഡ് ഇൻ ഇൻകമിംഗ് മെസ്സേജസ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മെയിൽ ക്ലയന്റ് അത് ഇൻബോക്സിൻ്റെ അതാണ്. ഓപ്ഷൻ സി ഇൻബോക്സ്. ഹാമിംഗ് കോഡ് ഈസ് യൂസ്ഡ് ഇൻ ഹാമിംഗ് കോഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്താണ് ഹാമിംഗ് കോഡും ഹാനിംഗ് കോഡും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ബയോസ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ ബയോസ് സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും? റീഡ് ഓൺലി മെമ്മറിക്കകത്തായിരിക്കും. ഓപ്ഷൻ ഡി ആണ് റോം. ഒ എസ് ദാറ്റ് പെർമിറ്റ് ഓർ പെർമിറ്റ്സ് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ടു ബി റൺ സൈമിൾട്ടേനിയസ്ലി യൂസിങ് എ സിംഗിൾ പ്രോസസ്സ് ഈസ് റെഫേർഡ് ടു ആസ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയും. മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. ഏതാണ് തന്നിരിക്കുന്നത്? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. ക്യുക്കിൽ ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു റൈറ്റ് ഫയൽസ് ഫോർ ദ വെബ്? HTML തന്നിരിക്കുന്നത് HTML ആണ് വെബ് പേജ് എഴുതുവാൻ വേണ്ടി സഹായിക്കുന്നത്. ത്രീ മെയിൻ പാർട്സ് ഓഫ് ദ പ്രോസസ്സർ ആർ. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ത്രീ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ALU, CU ആൻഡ് രജിസ്റ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇൻ എ ഡോക്യുമെന്റ് യു ക്യാൻ ലേബൽ എ ഗ്രാഫിക് ഓർ പാർട്ട് ഓഫ് എ ഗ്രാഫിക് ബൈ ഇൻസെർട്ടിങ് എ ടെക്സ്റ്റ് ബോക്സ്. ഓപ്ഷൻ ഡി ടെക്സ്റ്റ് ബോക്സ്. ദ ഹാർഡ്വെയർ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ വിത്ത് നമ്പേഴ്സ് ലെറ്റേഴ്സ് ആൻഡ് സിംബൽസ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് കീബോർഡ് അല്ലെ. ഓപ്ഷൻ ബി കീബോർഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് മെത്തേഡ് ഓഫ് എഡിറ്റിംഗ് ദ സെൽ കണ്ടന്റ്. തന്നിരിക്കുന്നതിൻ്റെ ഓപ്ഷൻസിൻ്റെ അകത്ത് ഒരു സെൽ കണ്ടന്റ് MS Excel അകത്ത് സെൽ കണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റിയ മാർഗം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. F6 എന്നുള്ള കീ പ്രസ് ചെയ്യാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ബാക്കിയെല്ലാം സെൽ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. എ പ്രോഗ്രാം ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് വൺ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം ഇൻ ടു എ മെഷീൻ ലാംഗ്വേജ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റർപ്രെട്ടർ. ഇന്റർപ്രെട്ടർ എന്നറിയപ്പെടും. ഓപ്ഷൻ ഡി ഇന്റർപ്രെട്ടർ. വാട്ട് ഈസ് ഫയർവാൾ ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? എന്താണ് ഫയർവാൾ? എ സിസ്റ്റം ഡിസൈൻ ടു പ്രിവെന്റ് അൺഓതറൈസ്ഡ് ആക്സസ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഇൻ എ ബ്രോഡ് സെൻസ് റെയിൽവേ ട്രാക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹാഫ് ഡിപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോവുള്ളൂ അല്ലെ, അതിനാണ് ഹാഫ് ഡിപ്ലക്സ് എന്ന് പറയാം. ഫുൾ ഡിപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? രണ്ട് സൈഡിലേക്കും കമ്മ്യൂണിക്കേഷൻ നടക്കും അല്ലെ. അപ്പോൾ ഒരു വലിയൊരു സെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൽവേ ട്രാക്കിൽ കൂടെ പോകുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു ട്രെയിൻ ഒരു സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് മറ്റൊരു ട്രെയിൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. എ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ ഇന്നർ വർക്കിംഗ് ഓഫ് ദ ഇന്റർനെറ്റ് ഈസ് നോൺ ആസ് ബ്രൗസർ. ഓപ്ഷൻ ബി ബ്രൗസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കമാൻഡ് യൂസ് ടു ഡിസ്പ്ലേ ഫയൽസ് ഇൻ എ ഡയറക്ടറി ഇൻ യുണിക്സ് സിസ്റ്റം? LS, അതാ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഫയൽസ് എല്ലാം കൂടെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് LS. ഓക്കെ, ദ ടെക്സ്റ്റ് വിച്ച് അപ്പിയേഴ്സ് ഇൻ ഇന്റർനെറ്റ് ഈസ് കോൾഡ് ആസ് ഹൈപ്പർ ടെക്സ്റ്റ് എന്നറിയപ്പെടും. ഓക്കെ, ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ്. എക്സ്പാൻഡ് ദ ഫോം SMPS. SMPS നമ്മൾ ഓൾറെഡി കണ്ടതാണ് കുറച്ച് മുമ്പ്. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം SMPS. ഓപ്ഷൻ സി സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. വാട്ട് ഡു യു നീഡ് ടു ഹാവ് എ ഡയലപ്പ് ഇന്റർനെറ്റ് കണക്ഷൻ? ഡയലപ്പ് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഓൾ ദ എബവ് വേണം. ടെലിഫോൺ ലൈൻ വേണം, കമ്പ്യൂട്ടർ വേണം, മോഡം വേണം, അതുപോലെ ഇന്റർനെറ്റ് അക്കൗണ്ട് വേണം. ഓക്കെ, വിച്ച് ഈസ് ദ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ? തന്നിരിക്കുന്ന ഏതാണ് ഏറ്റവും ആദ്യത്തെ സെർച്ച് എഞ്ചിൻ? ആർച്ചി ആണ്. ഓപ്ഷൻ ഡി ആർച്ചി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ആസ് എ മെമ്മറി ഡിവൈസ് ഇൻ കമ്പ്യൂട്ടർ? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്.
മെമ്മറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഇൻഡിക്കേറ്റ് ദ കറന്റ് പോർഷൻ ഓഫ് ദ മൗസ് ഓൺ ദ സ്ക്രീൻ? മൗസ് പോയിന്റർ. ഓപ്ഷൻ ഡി, മൗസ് പോയിന്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ്സ് ഈസ് ഗിവൺ ടു റീബൂട്ട് ദ കമ്പ്യൂട്ടർ? ഏത് കമാൻഡ് വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യാൻ സാധിക്കും? ഓൾട്ട്, കൺട്രോൾ, ഡിലീറ്റ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. DNS is the abbreviation of. ഇതും എല്ലാവരും സ്ഥിരം തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ്. ഡൊമൈൻ നെയിം സെർവർ എന്ന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും അത് മാർക്ക് ചെയ്യും. ഇതിൻ്റെ ആൻസർ എന്താണ്? ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ MS Word യു ക്യാൻ ഫോഴ്സ് എ പേജ് ബ്രേക്ക് ബൈ. MS Word ൽ ഒരു പേജ് ബ്രേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. പൊസിഷനിങ് ദ കഴ്സർ ടു അപ്രോപ്രിയേറ്റ് പ്ലേസ് ആൻഡ് പ്രസ് കൺട്രോൾ പ്ലസ് എൻ്റർ. കൺട്രോളും എൻ്ററും കൂടെ പ്രസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പേജ് ബ്രേക്ക് സാധ്യമാവുന്നത്. ഇൻ വിൻഡോസ് ദ കീ കോമ്പിനേഷൻ ടു ക്ലോസ് ദ വിൻഡോ. ഓൾട്ട് എഫ് ഫോർ അല്ലേ, കുറച്ച് മുമ്പ് കണ്ട ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദ ഓപ്പൺ ഡയലോഗ് ബോക്സ്? കൺട്രോൾ പ്ലസ് F12 ആണ് ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദ ഓപ്പൺ ഡയലോഗ് ബോക്സ്. Which compound of the motherboard links CPU with the other parts of the computer? System bus ആണ്. ഓപ്ഷൻ എ, സിസ്റ്റം ബസ്. Which of the following has the least storage capacity? തന്നിരിക്കുന്ന ഏറ്റവും കപ്പാസിറ്റി കുറവുള്ള ഫ്ലോപ്പി ഡിസ്ക് ആണ്, 3.5 inch ഫ്ലോപ്പി ഡിസ്ക്. Which file starts MS Word? MSWord.exe എന്നുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും MS Word ഓപ്പൺ ആക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ദ എക്സ്പി ഇൻ XP സ്റ്റാൻഡ്സ് ഫോർ. വിൻഡോസ് XPയിലെ XP എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ്പീരിയൻസ് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. OCR സ്റ്റാൻഡ്സ് ഫോർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. OCR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നാണ്. ഓക്കെ, റീഡർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ റീഡർ എന്ന് എഴുതാം. OCR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്നും ആകാം. ഓൾ ദ ക്യാരക്ടേഴ്സ് that a device can use is known as character set എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി, ക്യാരക്ടർ സെറ്റ്. ഡാഷ് കീ ഈസ് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് അനദർ കീ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. കൺട്രോൾ. ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് കൺട്രോൾ കീ ആണ്. ഓപ്ഷൻ എ, കൺട്രോൾ. വിച്ച് യൂട്ടിലിറ്റി ഈസ് യൂസ് ടു ട്രാൻസ്ഫർ ഫയൽസ് ആൻഡ് എക്സ്ചേഞ്ച് മെസ്സേജസ്? ഏത് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് യൂട്ടിലിറ്റി ആണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ ഇമെയിൽ ആണ്. Use to transfer files and exchange messages ഏതാണ്? ഇമെയിൽ ആണ്. സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഓഡ് വൺ ഏതാണ്? സ്പീക്കർ ആണ്. ബാക്കിയിൽ എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. വിച്ച് ലാംഗ്വേജ് ഈസ് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ പ്രോഗ്രാം? മെഷീൻ ലെവൽ ലാംഗ്വേജ്. ഓപ്ഷൻ സി, മെഷീൻ ലാംഗ്വേജ്. വാട്ട് ഡസ് EBCDIC സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് EBCDIC എന്ന് പറഞ്ഞാൽ? എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് എന്നാണ്. ഓക്കെ, BCD പോലെ ഒരു കോഡാണ്. എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്, അതാണ് EBCDIC. ദ ഒക്ടൽ ഇക്വലന്റ് ഓഫ് 111001. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, 161 ആണ്. ഇതിന്റെ ആൻസർ 161 ആണ്. ഒന്നുമില്ല, മൂന്ന്, ഒന്നിന്റെ കോഡ് എന്താണ്? ഒന്നിന്റെ കോഡ് 001 ആണ് അല്ലെ. മൂന്ന് ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് മൂന്ന് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് 001 എന്ന് എഴുതാമല്ലോ. അതുപോലെ സിക്സിന്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 ആണ്. വീണ്ടും ഒരു വൺ അല്ലേ. വണ്ണിന്റെ കോഡ് എന്താണ്? 001 ആണല്ലേ. ഇതിന്റെ ഫ്രണ്ടിൽ മൂന്ന് സീറോയും കൂടെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു എന്നിട്ടാണ് ബാക്കിയാണ് എഴുതിയിരിക്കുന്നത്. 110001 എഴുതിയിരിക്കുന്നത്. അപ്പം 161 ഒറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, 111001. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പെരിഫറൽ ഡിവൈസ്? താഴെ തന്നിരിക്കുന്ന പെരിഫറൽ ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണ് പെരിഫറൽ ഡിവൈസ് അല്ലാത്തത്. ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെല്ലാം പെരിഫറൽ ഡിവൈസ് എന്ന് പറയാം. അപ്പം ഹാർഡ് ഡിസ്ക് ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് അല്ലേ, അതുകൊണ്ടാണ് അതിനെ പെരിഫറലിൻ്റെ അകത്ത് പെടുത്താത്തത്. എ ഡംബ് ടെർമിനൽ ഹാസ്. എന്താണ് ഡംബ് ടെർമിനൽ? എ കീബോർഡ് ആൻഡ് എ സ്ക്രീൻ. ഒരു പ്രോസർ അല്ലാത്ത കീബോർഡും ടെർമിനലും ആയിരിക്കും, ഒരു കീബോർഡും സ്ക്രീനും ആയിരിക്കും നമ്മൾ ഡംബ് ടെർമിനൽ എന്ന് പറയാം. പ്രോസസ്സിംഗ് വേറെ എവിടെയെങ്കിലും നടക്കാം, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി, എ കീബോർഡ് ആൻഡ് എ സ്ക്രീൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ
the two main components of the CPU. CPU inde main important and components control unit and ALU. Option C aanu answer. The process of starting a computer by loading instructions from a secondary storage device into computer memory is called as booting. Option D, booting. Which of the following is a human readable version of a program? Source code ennu arayappadum. Manushyan vaayikkan pattuna code, high level codes nammal paraya source code ennu arayum. Option D, source code. DAS is a virtual network of libraries of different academic institutions. Kore thavana chodichu kandittund infib net ennu arayappadum. Okay, ലൈബ്രറീസും അതുപോലെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിനായിരിക്കും ഇൻഫ്ലിപ്പ് നെറ്റ് എന്നറിയപ്പെടുക. ലൈബ്രറി എന്നുള്ളതിനാണ് ലിബ്. ദ മെമ്മറി വിച്ച് ഈസ് പ്രോഗ്രാംഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഈസ് സ്റ്റോർഡ് ഇൻ റോം. ഓപ്ഷൻ ഡി, റോം. ടു മൂവ് ദ കഴ്സർ അക്രോസ് ദ സ്ക്രീൻ ഡാഷ് കീ ഈസ് യൂസ്ഡ്. ടാബ് കീ ആയിരിക്കും കഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ക്രീനിൽ. 1 MB stands for 1024 KB. Which statement is valid about the interpreter? Interpreter ne samachalam seriyayittulla statement edana. It translates one instructions at a time. Oru samayathu oratta instruction mathrame high level language ninnu low level language like interpreter maatiyullu. Compile aanu endundengil oru page ella informationum adey padi otta second kondu high low level language like maatum athava machine level language like maatum. MP3 is a kind of dash sound format. Option C. HTTPS stands for Hypertext Transfer Protocol Secure. Adana S. HTTPS Hypertext Transfer Protocol Secure. Option A ana answer. In OMR, the letter M stands for mark nana. Option B, optical mark reader. Alle appam M stands for mark. What type of a device is a 3.5 floppy drive? എന്ത് ഡിവൈസാണ്? അത് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഓപ്ഷൻ ഡി, സ്റ്റോറേജ് ഡിവൈസ്. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് വൈഫൈ? വയർലെസ് ഫിഡിലിറ്റി എന്നുള്ളതാണ് വൈഫൈയുടെ ഫുൾ ഫോം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡ്യൂറിംഗ് ദ പ്രോസസ് ഫേസ് ഓഫ് എ പ്രോഗ്രാം ദ കമ്പ്യൂട്ടർ കൺവേർട്സ് ദ ഇൻപുട്ട് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻസ്. കമ്പ്യൂട്ടർ എപ്പോഴും ചെയ്യുന്നത് ഡാറ്റസിന് ഇൻഫർമേഷൻ മാറ്റുന്ന ഡിവൈസ് എന്ന് പറയുന്ന പേര് തന്നെയാണ് കമ്പ്യൂട്ടർ. ദ കപ്പാസിറ്റി ആറ്റ് വിച്ച് എ ഗിവൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ ട്രാൻസ്ഫേഴ്സ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ബാൻഡ്വിഡ്ത്ത്. ബാൻഡ്വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് എന്താ പറയും, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ റേറ്റും സ്പീഡും ഒക്കെ കൂടും. ദ കപ്പാസിറ്റി ആണ്, അതായത് മാക്സ് ദ കപ്പാസിറ്റി അറ്റ് വിച്ച് ദ ഗിവൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ ട്രാൻസ്ഫേഴ്സ് ഇൻഫർമേഷൻ ബാൻഡ്വിഡ്ത്ത് എന്നറിയപ്പെടും. നമ്മൾ 1 MB 2 MB പെർ സെക്കൻഡ് എന്നൊക്കെ പറയല്ലേ, ആ ബാൻഡ്വിഡ്ത്ത് ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡാറ്റ ഡൗൺലോഡിങ് വേണ്ടി 2 MB പെർ സെക്കൻഡ് സ്പീഡ് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ 3 MB പെർ സെക്കൻഡ് സ്പീഡ് വരുന്നത്, അത് ബാൻഡ്വിഡ്ത്ത് ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. പണ്ടെന്നായിരുന്നു നമുക്ക് സ്പീഡ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പം ജിയോ കോമ്പിനേഷൻ എന്താണ്, ബാൻഡ്വിഡ്ത്ത് ഒരുപാട് കൂടി, അല്ലെങ്കിൽ സ്പീഡ് ഒരുപാട് കൂടി, കപ്പാസിറ്റി ഒരുപാട് കൂടി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ചെക്ക് ദ എറർസ് ഇൻ റാം ചിപ്സ്? പാരിറ്റി ചിപ്പ് എന്നറിയപ്പെടും. ഓപ്ഷൻ സി, പാരിറ്റി ചിപ്പാണ് ഇതിൻ്റെ ആൻസർ. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡാണ് പാരിറ്റി ചിപ്പ്, അല്ലെങ്കിൽ പാറ്റി കോഡ് എന്നറിയപ്പെടും. അതിന് യൂസ് ചെയ്യുന്ന ചിപ്പാണ് പാറ്റി ചിപ്പ്. ഓൾ അവർ കമ്പ്യൂട്ടേഴ്സ് അതർ ദാൻ സെർവർ ഈസ് നോൺ ആസ് നോഡ്സ് എന്നറിയപ്പെടും. ഓക്കെ, സെർവർ ഒഴികെ ബാക്കിയുള്ള കമ്പ്യൂട്ടർ, ഒരു നെറ്റ്വർക്കിലെ ബാക്കിയുള്ള കമ്പ്യൂട്ടർ നോഡ് എന്നായിരിക്കും അറിയപ്പെടുക. മിസ്സിംഗ് സ്ലോട്ട്സ് കവേഴ്സ് ഓൺ എ കമ്പ്യൂട്ടർ ക്യാൻ കോസ് ഓവർ ഹീറ്റ്. അതായത് ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് സ്ലോട്ടുകൾ വെറുതെ കിടക്കുകയാണ്, ഒഴിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റിംഗിന് അത് കാരണമായിട്ട് തീരാം. അതായിരിക്കും ഓപ്ഷൻ്റെ അകത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് മാച്ച് ആവുന്നത്. WWW was introduced on എന്നാണ് വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 12th March 1989 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. വാട്ട് ഈസ് ദ ഫസ്റ്റ് വെബ് ബേസ്ഡ് ഇമെയിൽ സർവീസ്? ഹോട്ട്മെയിൽ ആണ്. ഓപ്ഷൻ ബി, സബീർ ഭാട്ടിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹോട്ട്മെയിൽ ആണ് ഫസ്റ്റ് ഇമെയിൽ സർവീസ്. ദ സോഫ്റ്റ്വെയർ യൂസ് ടു വിസിറ്റ് എ വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഈസ് വെബ് ബ്രൗസർ. ഓപ്ഷൻ ബി, വെബ് ബ്രൗസർ. ദ ഡോസ് കമാൻഡ് യൂസ് ടു ചേഞ്ച് ഡയറക്ടറി ഈസ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, CD ആണ്. അതാണ് ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡോസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കമാൻഡ്. MD ഉണ്ട്, അത് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ്, അഥവാ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് MD. ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, CD ആണ് കമാൻഡ് യൂസ് ടു ചേഞ്ച് ഡയറക്ടറി. CD. Which of the following refers to a small single site network? LAN ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് LAN ആണ് ഇതിൻ്റെ ആൻസർ.
The term push and pop is related to Q might related on option B, Q. The term blog was first came by ആരാണ് ബ്ലോഗ് എന്നുള്ള ടേം ഏറ്റവും ആദ്യം ഉപയോഗിച്ചത്? ദി ആൻസർ ഓപ്ഷൻ ഡി, പീറ്റർ മെർഹോൾസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ ബഫർ ഈസ് വേർ, എവിടെയാണ് ബഫർ സ്ഥിതി ചെയ്യുന്നത്? ഡാറ്റ ആർ ടെമ്പറലി സ്റ്റോർ ചെയ്യാൻ, ഡാറ്റ ആർ ടെമ്പറലി സ്റ്റോർഡ് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഡാറ്റ ടെമ്പറലി സ്റ്റോർ ചെയ്യാൻ വേണ്ടായിരിക്കും നമ്മൾ ബഫർ യൂസ് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ദ സ്റ്റാൻഡേർഡ് യൂസിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ഇന്റർനെറ്റ്, ജാവ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഓക്കെ, ഇന്റർനെറ്റിൽ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്, വെബ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്, ജാവ. ഓപ്ഷൻ സി, ജാവ. ദ സിമ്പൽ യൂസ്ഡ് ഇൻ അസംബ്ലി ലാംഗ്വേജസ് ആർ നോൺ ആസ് ന്യൂമോണിക്സ്. ഓപ്ഷൻ ബി, ന്യൂമോണിക്സ്. എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് ടു എ നെറ്റ്വർക്ക് വിത്തൗട്ട് ദ യൂസ് ഓഫ് കേബിൾ ഈസ് സെഡ് ടു ബി വയർലെസ്. ഓപ്ഷൻ ഡി, വയർലെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൊമൈൻ ഈസ് യൂസ്ഡ് ബൈ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ഡോട്ട് കോം ആണ്. ഓപ്ഷൻ ബി, ഡോട്ട് കോം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൊമൈൻ ഈസ് യൂസ്ഡ് ബൈ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ഡോട്ട് കോം ആണ്. ദ ഫസ്റ്റ് വെബ് റോബോട്ട് ഈസ് നോൺ ആസ് വാൻഡെക്സ്. ഓപ്ഷൻ സി, വാൻഡെക്സ്. ദ ടേം റെഡ് ബുക്ക്, യെല്ലോ ബുക്ക് ആൻഡ് ഓറഞ്ച് ബുക്ക് ഈസ് റിലേറ്റഡ് ടു. ഏതുമായിട്ടാണ് റെഡ് ബുക്കും യെല്ലോ ബുക്കും ഓറഞ്ച് ബുക്കും ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, സി ഡി റോം ആണ്. ഓപ്ഷൻ ഡി, സി ഡി റോം. ഈ റെഡ് ബുക്ക്, ബ്ലൂ ബുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സി ഡി റോംസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ റെഡ് ബുക്ക്, ബ്ലൂ ബുക്ക് എന്നൊക്കെ പറയാം. റെഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ സീഡിയുടെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും റെഡ് ബുക്ക് എന്നറിയപ്പെടുക. യെല്ലോ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡി റോം ആയിരിക്കും. അതുപോലെ തന്നെ ഓറഞ്ച് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡി റെക്കോർഡബിൾ, നമുക്ക് ആവശ്യാനുസരണം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സി ഡിക്ക് ആയിരിക്കും ഓറഞ്ച് ബുക്ക് എന്നറിയപ്പെടുക. അതുപോലെ ഗ്രീൻ ബുക്ക് ഉണ്ട്, അത് ഇൻട്രാക്റ്റീവ് സീരീസ്. ചില സി ഡി വെച്ചിട്ട് നമുക്ക് ഗെയിംസ് കളിക്കാൻ സാധിക്കും. ഡി വി ഡി പ്ലെയറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ സാധിക്കും. സി ഡിയും ഡി വി ഡി ഒക്കെ ഉണ്ട്, അതിനായിരിക്കും നമ്മൾ ഇൻട്രാക്റ്റീവ് സി ഡി എന്ന് പറയാം. അതായിരിക്കും ഗ്രീൻ ബുക്ക് ക്ലാസിഫിക്കേഷൻ വരിക. ബ്ലൂ ബുക്ക് എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് സീരീസ്, അതിനായിരിക്കും നമ്മൾ ബ്ലൂ ബുക്ക് എന്ന് പറയാം. അതുപോലെ വൈറ്റ് ബുക്ക് ഉണ്ട്, അതാണ് വീഡിയോ സീരിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് വൈറ്റ് ബുക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, എ ഗേറ്റ് ഇൻ വിച്ച് ഓൾ ഇൻപുട്ട് മസ്റ്റ് ബി ലോ ടു ഗെറ്റ് എ ഹൈ ഔട്ട്പുട്ട് ഈസ് നോൺ ആസ്. തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഇതിന്റെ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, നോർ ഗേറ്റ് ആണ്. ഇതിന്റെ കേസിൽ മാത്രമാണ് ഇൻപുട്ട് മസ്റ്റ് ബി ലോ ടു ഗെറ്റ് എ ഹൈ ഔട്ട്പുട്ട്. എല്ലാ ഇൻപുട്ടും ലോ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അതാണ് നോർ ഗേറ്റിന്റെ പ്രത്യേകത. ദ പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ജസ്റ്റിഫൈസ് ദ യൂസ് ഓഫ്. എന്താണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ ഡി, ക്യാഷ് മെമ്മറിയാണ് ഇതിന്റെ ആൻസർ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ബ്രിഡ്ജ് ഇൻ എ നെറ്റ്വർക്ക്? ബ്രിഡ്ജ് എന്തിനാണ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ, ലാൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് എന്നുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ, ടു കണക്ട് ലാൻസ്. അപ്പൊ നമ്മൾ ഏകദേശം 254 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു ഈ ഒരു ഒറ്റ വീഡിയോയിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 300 ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഏകദേശം നമ്മളൊരു 600 ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് എക്സാംസിനെല്ലാം തന്നെ ഈ രണ്ട് വീഡിയോയിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് എക്സാം ആയിട്ടുള്ള, അടുത്ത് നടക്കാൻ പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാം, അതുപോലെ കെ എസിൻ്റെ എക്സാം, അതുപോലെ എസ് ഐയുടെ എക്സാം നടക്കാൻ പോകുന്നു. വീഡിയോ ഉടനെ വിളിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ NTPC എക്സാം വരാൻ പോകുന്നു. അതുപോലെ തന്നെ IBPS സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, NTPC, RRB അങ്ങനെ തുടങ്ങിയ IT ആൻഡ് സൈബർ ലോസ് ചോദിക്കുന്ന എക്സാമുകൾക്കെല്ലാം നമുക്ക് ഈ രണ്ട് വീഡിയോയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും അങ്ങനെ കരുതുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. തീർച്ചയായിട്ടും എന്തെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയുടെ അത്രയും ഡിസ്ക്രിപ്ഷൻ ഈ ഒരു വീഡിയോക്കകത്ത് കൊടുത്തിട്ടില്ല. കാരണം മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പെട്ടെന്ന് മാക്സിമം ക്വസ്റ്റ്യൻ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് കൊടുക്കാൻ. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.